നാട്ടില് കളിയെ കുറിച്ച് പറയുമ്പോൾ പറയാൻ ഒരുപാടുണ്ട്. എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള സർവകലാശാല ആയിരുന്നു കളരി എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇന്നത്തെ രീതിയിൽ ഈ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന ഈ രീതിയിലുള്ള സർവകലാശാലകൾ ഉണ്ടാവുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന യഥാർത്ഥ സർവകലാശാലയാണ് എന്ന് പറഞ്ഞാൽ, കളരിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോഴേക്കും അയാളൊരു ഉത്തമ പുരുഷനായിട്ടുണ്ടാവും. അതാണ് ശരിയായിട്ടുള്ള കളരി. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ രണ്ടാളിങ്ങനെ വാളു പിടിച്ച് നിൽക്കുന്ന ആ ഒരു രീതിയാണ് ഇപ്പോൾ എല്ലാവരും കണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിൽ അങ്ങനത്തെ ഒരു കളരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കളരി ഒരു ചികിത്സാ രീതിയായിട്ട് തന്നെ ആണ് അന്നും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കളരി അഭ്യാസം എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ആയോധന കല എന്ന് പറയുന്നത്. അത് പിന്നെ യോഗ തെറാപ്പി അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ പഠിച്ചതാണ് ചെയ്യുന്നതാണ് യോഗ തെറാപ്പി. നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും യോഗ, കേട്ടിട്ടുണ്ടാവില്ലേ? പക്ഷെ എല്ലാവരും യോഗ തെറാപ്പി, യോഗ എല്ലാം രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഒരിക്കലും രോഗി യോഗ ചെയ്യാൻ പാടില്ല എന്നാണ്. അതിൻ്റെ കാരണങ്ങളൊക്കെ എന്താണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞത്. എന്തുകൊണ്ട് രോഗി യോഗ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പറയാം. നിങ്ങൾ നിങ്ങൾ എന്ത് ചോദിച്ചാലും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ചോദ്യങ്ങൾ ചോദിക്കാമോ? ഇൻ ബിറ്റ്വീനാണ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ നമ്മൾ ആദ്യ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇരിക്കും. ആദ്യ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാം. ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഒരു മറുപടി തരുമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചികിത്സാ രീതികളെ യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് മിനിമോ തെറാപ്പി എന്ന് പറയുന്നത്. എന്നിട്ട് അതിനെ കുറിച്ചിട്ട് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ ഇത് പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു സംശയം ആദ്യം തന്നെ എനിക്ക് മനസ്സിൽ വന്നതാണ്, ഈ കരളി കളരി സ്ഥാപനങ്ങളിപ്പോൾ നമ്മൾ കുറേ പിന്നെ വൈദ്യത്തിനെ കുറിച്ചും അതിനതിനെ കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ കളരി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു ചികിത്സാ രീതിയെ കുറിച്ചിട്ടോ പഠിപ്പിക്കുന്ന ആളെ കുറിച്ചിട്ടോ ഒരു സ്ഥാപനം, അത് ഇവിടെ എവിടെയുള്ളത്? കളമശ്ശേരി ഉണ്ടോ? എവിടെ ഈ സാങ്കേതിക കളക്കാരി പഠിപ്പിക്കുന്നത്? കളമശ്ശേരി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എവിടെയുള്ളത് കളരി എന്ന് പറയുന്നത്? താങ്കൾ പഠിച്ചത് എവിടെയാണ്? ഞാൻ പഠിച്ചത് എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു ആശാണ്ടായിരുന്നു. പ്രൈവറ്റ് ആയിട്ട് പഠിപ്പിച്ചിരുന്നാണ്? അതെ അല്ലേ. പ്രൈവറ്റ് ആയിട്ട് കളരി എന്ന് പറയുന്നത് ഇന്ന് ഒരു കേരളത്തിന്റെ ആയോധന കല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഉരുത്തിരിഞ്ഞു വന്നൊരു പ്രസ്ഥാനമാണ് കളരി എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് കേരളത്തില് ഒരു യൂണിവേഴ്സിറ്റിയിലും കളരിയെ കുറിച്ചോ അതിന്റെ ബാലപാഠങ്ങളെ കുറിച്ചോ പഠിപ്പിക്കുന്നില്ല. എന്നാൽ തൊട്ടടുത്ത നമ്മുടെ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ 3-year ഡിപ്ലോമയാണ് ഈ കളരി എന്ന് പറയുന്നത്. 3 വർഷത്തെ അല്ല, അതല്ല, യഥാർത്ഥത്തിൽ കളരിയെ കുറിച്ചിട്ട് പുറത്തുള്ളവർക്ക് കൃത്യമായിട്ടുള്ള അറിവൊന്നുമില്ല. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പഠിച്ചതിന്റെ ആ ഒരു ബേസിക് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പാരമ്പര്യമായിട്ട് അവരുടെ അടുത്ത തലമുറയിലേക്ക് മാത്രം പകർന്നു കൊടുത്തിരുന്ന ഒരു സമ്പ്രദായമാണിത്. ഇതൊരു ചികിത്സാ രീതി മാത്രമല്ല ഈ ആയോധന കലയും. എല്ലാം ആയോധന കല എല്ലാവരും പഠിപ്പിച്ചിരുന്നെങ്കിലും, അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവരെയൊക്കെ പഠിപ്പിച്ചിരുന്നെങ്കിലും, ഇതിൻ്റെ മോസ്റ്റ് പീക്കിൽ എത്തുമ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആശാന്മാർ ഇവരെ ഒഴിവാക്കും. എന്നതിന് ശേഷം ബാക്കിയുള്ളത് അവരുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമായിട്ട് പറഞ്ഞു കൊടുത്തിരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് എനിക്കിത് എങ്ങനെ കിട്ടി ചോദിച്ചു, വളരെ വലിയൊരു സൗഹൃദത്തിൻ്റെ പേരിൽ അറിയാതെ ആശാൻ പറഞ്ഞു പോയ തെറ്റെന്നാണ് പറയാം, അങ്ങനെ എനിക്ക് കിട്ടിപ്പോയതാണ് എന്ന് പറഞ്ഞാൽ ആരെയും പഠിപ്പിക്കില്ല. പക്ഷേ എനിക്ക് പറഞ്ഞു തരാതിരിക്കാൻ നിവർത്തില്ലാതിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിപ്പിക്കില്ല, പഠിച്ചോളൂ, സംശയം ചോദിച്ചോളൂ, ഇതാണ് എന്നോട് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ ഈ കളരി എന്ന് പറയുന്ന ചികിത്സാ രീതി പഠിച്ചെടുക്കുന്നത്. അതിനു മുമ്പ് തന്നെ ആദ്യത്തെ കളരി ആശാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞുണ്ട്. കാരണം ആശാന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു ഞാൻ, അത് കാരണം കൊണ്ട് അവിടുന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ചികിത്സാ രീതികളിലെ ശരിക്കു പറഞ്ഞ ബേസ് ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിലേക്ക് ബാക്കിയുള്ള എല്ലാ ചികിത്സാ രീതികളെയും ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മളുടെ ചികിത്സാ രീതികൾ. അപ്പോൾ ഇത്തരം ചികിത്സാ രീതികൾക്കൊപ്പം തന്നെ അക്യുപഞ്ചർ, അക്യുപ്രഷർ, ഇലക്ട്രോ അക്യുപ്രഷർ, നിങ്ങൾക്ക് ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല, ഇലക്ട്രോ അക്യുപ്രഷറുമാണ് അതിൻ്റെ ഇന്നത്തെ മോഡേൺ ആയിട്ടുള്ള പേരെന്ന് പറയുന്നത്. ക്വാണ്ടം മാഗ്നറ്റിക് അനലൈസർ എന്നാണ് പറയുന്നത്. നമ്മളുടെ ചികിത്സാ രീതികളിൽ പണ്ടുണ്ടായിരുന്നത് ഈ ആയുർവേദ ചികിത്സ
ആചാര്യന്മാരായിട്ടുണ്ടായിരുന്നവര് ചെയ്തിട്ടുണ്ടായിരുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ശരിക്ക് ഇങ്ങനെ ആളിങ്ങനെ വന്നിരുന്നു കഴിഞ്ഞാൽ അവര് കണ്ണുകൊണ്ടൊന്ന് സ്കാൻ ചെയ്യാണ് ചെയ്യും. യഥാർത്ഥത്തിൽ കണ്ണുകൊണ്ടൊന്ന് ഇങ്ങനെ സ്കാൻ ചെയ്തതിന് ശേഷം അവർ പറയും ഇന്ന രോഗമാണ് നിങ്ങൾക്കെന്ന്. പോസ്റ്റ് കണ്ടിട്ടാണ് ഞാൻ വന്നാ. ഞാൻ എന്ത് പറഞ്ഞേ, ക്വാണ്ടം മാഗ്നറ്റിക് അനലൈസർ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ അക്യുപ്രഷർ അക്യുപഞ്ചർ അത് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ചൈനയുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്. പക്ഷെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കളരിയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞിട്ട് ക്ലാസ് തുടങ്ങിയാൽ അല്ല ക്ലാസ്സിലേക്ക് ഞാൻ ഇനി കയറാൻ പോകണം. അപ്പം നിങ്ങളെ കുറിച്ച് ഞാൻ അത് ലാസ്റ്റ് നിങ്ങളെല്ലാവരും കൂടിയിട്ട് പരിചയപ്പെടുക. എന്താ വേണ്ടത്, ഇപ്പൊ തന്നെ പരിചയപ്പെടണോ അതോ ലാസ്റ്റ് പരിചയപ്പെടണോ? എന്റെ പേര് അയ്യപ്പൻ എന്നാണ്, യു അയ്യപ്പൻ, ആലുവായിലാണ്. കഴിഞ്ഞൊരു 8 വർഷമായിട്ട് ഞാൻ ഇങ്ങനെ മരുന്നുകളൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു, 10 ഗുളികകൾ കഴിച്ചിരുന്ന ആളാണ്. അതിനുശേഷം ഈ ഗുളികകളൊക്കെ ഒന്ന് മാറ്റണം എന്നുള്ള മനസ്സിൽ തോന്നി, അങ്ങനെ വഴി കണ്ടുപിടിച്ച് ഏതാണ്ട് 10 ദിവസം പരിശീലനം കൊണ്ട് എല്ലാ ഗുളികകളും മാറ്റി ഒരുവിധമായിട്ടങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം കൂടുതൽ പഠിക്കണം എന്നുള്ള അവസരം കിട്ടുമ്പോൾ ഞാനത് ഉപയോഗപ്പെടുത്താൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ ഞാനിവിടെ വന്നു. അയ്യപ്പേട്ടൻ്റെ പല ക്ലാസ്സിലും ആലുവയിൽ നിന്ന് വരാറുണ്ട്. അങ്ങനെ അങ്ങനെയുള്ള ഒരാളാണ് അയ്യപ്പേട്ടൻ എന്ന് പറയുന്നത്. ആലുവയാണ് ആ താമസം. പക്ഷെ ഒരു മകൻ്റെ വീടുണ്ട്, രണ്ട് ഉദ്ദേശത്തിലാണ് അയ്യപ്പേട്ടൻ. അപ്പോ പക്ഷെ അത് നടന്നില്ലെങ്കിലും ഇത് നടക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വരിക അല്ലേ. അതെ, ഇതിനാണ് ഇപ്പോഴും പ്രാമുഖ്യം കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അവരവിടെ ഉണ്ടോ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. സത്യമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അയ്യപ്പേട്ടനെ മനസ്സ് വായിച്ചാ പറഞ്ഞത്. അത് ഈ മനസ്സ് വായിക്കാനുള്ള ടെക്നിക്കും എനിക്ക് അങ്ങനെ കിട്ടുന്നതാണ്. അപ്പൊ എന്തുകൊണ്ട് അയ്യപ്പേട്ടൻ അങ്ങനെ ആ ഒരു പറഞ്ഞു നിർത്തിയെങ്കിലും ഇന്ന് അയ്യപ്പേട്ടൻ വളരെ സജീവമാണ്. സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ വീറുറ്റ രീതിയിൽ പോരാടുന്ന ഒരാൾ കൂടിയാണ് അയ്യപ്പേട്ടൻ. അപ്പൊ അത് പറഞ്ഞില്ല അയ്യപ്പേട്ടൻ, അതെല്ലാവരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഞാൻ ആദ്യം തന്നെ എന്നെ കുറിച്ചിട്ട് ചെറുപ്പക്കാരനായതുകൊണ്ട് പറയാനെ കുറിച്ചുകൂടെ എളുപ്പമുണ്ട്. ഞാൻ, എൻ്റെ പേര് സൈനുദ്ദീൻ. ഞാനൊരു ഫ്ലൈറ്റ് എഞ്ചിനീയർ ആയിരുന്നു ഒരു കാലത്ത്, വിമാനത്തിൽ മറ്റേ പോലീസ് ആർമി ഫോഴ്സ് ആൻഡ് എയർക്രാഫ്റ്റ്. അമേരിക്കൻ കനേഡിയൻ പാസ്പോർട്ട് ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ വലിച്ചെറിഞ്ഞ് നാട്ടില് നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം അതിൽ കുറേ കാര്യങ്ങൾ പഠിച്ചപ്പോൾ സോഷ്യൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ഭാര്യ മക്കളൊക്കെ ഇവിടെ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ നല്ല കാലാവസ്ഥയാണ് അവിടെ. പിന്നെ നല്ല പിന്നെ പറഞ്ഞ ഭാര്യ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് വീട്ടിലെത്തും.